ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മൾ റോസ് പ്ലാന്റ് നല്ല രീതിയിൽ എങ്ങനെയാണ് നടുന്നത്, വളരെ ഈസി ആയിട്ട് തന്നെ. റോസിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നല്ല ഹൈ ക്വാളിറ്റി പോട്ടിംഗ് മിക്സ് നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കണം. അതായത് എപ്പോഴും ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമ്മൾ മണ്ണെടുക്കുക, അതായത് പോട്ടിംഗ് മിക്സ് എടുക്കാവൂ. ബാക്കി ഫുള്ള് നമ്മൾ ചേർക്കേണ്ടത് നല്ല രീതിയിലുള്ള കമ്പോസ്റ്റാണ്. അത് നമ്മൾ ഡ്രൈ ലീഫ് കൊണ്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാകാം, വെജിറ്റബിൾസ് കൊണ്ട് ഉണ്ടാക്കുന്ന അടുക്കള വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാകാം. അതുപോലുള്ളൊരു കമ്പോസ്റ്റ് കൊണ്ടായിരിക്കണം നമ്മളെപ്പോഴും ഇത് നടാനുള്ള ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഈ റോസ് മിക്കവരും പറയാറുണ്ട് അത് മുരടിച്ചു പോവുകയാണ്, അത് വളരുന്നില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമായുള്ള ന്യൂട്രിയൻസ് ഒന്നുകിൽ കിട്ടുന്നില്ല, രണ്ടാമത്തെ കാര്യം അതിൻ്റെ pH ലെവല് കറക്റ്റ് അല്ല. ഈ രണ്ട് കാര്യങ്ങളും, അതായത് നല്ല ഹെവി ന്യൂട്രിയൻസും മണ്ണിലുണ്ട്, അതേപോലെ നല്ല രീതിയിൽ pH മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും നമ്മുടെ റോസ് നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ റോസിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒരുപാട് ചാണകപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കരുത്. ചാണകപ്പൊടിയുടെ അളവ് കൂടിപ്പോയാലും നമ്മുടെ ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻസും മറ്റ് രോഗങ്ങളും വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാണകപ്പൊടി കൊടുക്കാതെ അതിന് പകരമായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി നല്ലതാണ്, മീൻസ് ഒരളവിൽ കൂടുതൽ ഇടാൻ പാടില്ല. അതേപോലെ തന്നെ ഈ നമ്മൾ ഇപ്പോൾ ഈ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞത് മണ്ണും അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ കമ്പോസ്റ്റും കൂടി ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരും. ഈ ഒരു പോട്ടിംഗ് മിക്സിൽ നമുക്ക് ഒരു പിടി എല്ലുപൊടി ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻറ്റ് വാല്യൂ നമുക്ക് കൂട്ടാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ റോസിന് നല്ലതുപോലെ ഈ പോട്ടിംഗ് മിക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സോയിൽ മിക്സ്ചർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ന്യൂട്രിയൻറ്റ് റിച്ച് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോസ് നല്ല പോലെ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും. പിന്നെ നമ്മുടെ ഇലകൾ രണ്ട് സൈഡിലും നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. എപ്പോഴാണ് ഇതിന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഓരോ ജീവികൾ വന്ന് ഇരിക്കാനുള്ള ഒരു അതൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ നോക്കി നമ്മൾ സമയാസമയങ്ങളിൽ അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റോസിനെ നമുക്ക് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതേപോലെ വേറൊരു കാര്യം നമ്മൾ റോസിന് ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഒത്തിരി കൊണ്ടുപോയി അങ്ങ് ക്രൗഡഡ് ആക്കി വെക്കരുത്. നല്ലപോലെ എയർ സർക്കുലേഷൻ ഉള്ളൊരു ഏരിയ സെലക്ട് ചെയ്യണം. പിന്നെ സൺലൈറ്റ്, ഒരു 5 to 6 hours സൺലൈറ്റ് കിട്ടുന്ന ഒരു പ്രദേശത്ത് വേണം നമ്മൾ റോസ് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ, അതേപോലെ തന്നെ വെള്ളം എപ്പോഴും ഒരുപാട് ഓവർ വാട്ടറിങ്ങും ചെയ്യാൻ പാടില്ല. മണ്ണ് നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ റോസിന് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്ന ഓർഗാനിക് റോസ് വുഡ് അതേപോലെയുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല. പിന്നെ ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ മീൻ കൊണ്ടുണ്ടാക്കുന്ന അമിനോ ആസിഡ്, അതായത് ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൂക്കളുടെ പ്രൊഡക്ഷൻ ഒത്തിരി കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ മത്തിയുടെ മീൻ ശർക്കര കൊണ്ട് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. പിന്നെ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ റോസിനെ കെയർ ചെയ്യുന്നതും എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെന്നും പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി സ്പെഷ്യൽ ഫെർട്ടിലൈസർ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.